ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നു അല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഞാനിന്ന് ഒരു വീഡിയോ ചെയ്യാനായിട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജോഷാപ്പിനെ പറ്റിയിട്ട് കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റയിലൊക്കെ ഒരു വിധപ്പെട്ട ആളുകളൊക്കെ ഇപ്പോൾ കോണ്ടാക്ട്സ് ഉണ്ടായത് തന്നെ കുറേ പേര് എന്നോട് ചോദിച്ചു, ചേച്ചി ഇതുപോലെ ഇൻസ്റ്റഗ്രാമിനകത്ത് ഉള്ള പോലെ ജോഷാപ്പ് യൂസ് ചെയ്തിട്ടുണ്ടോ? ഫസ്റ്റ് ടൈം ഞാൻ യൂസ് ചെയ്ത ജോഷാപ്പ് കണ്ട കാഴ്ചയാണ് ഞാൻ നിങ്ങളെ ഇനി ഒന്ന് കാണിച്ചു തരാം ലാസ്റ്റ്. കാരണം ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് കേട്ടോ ജോഷാപ്പ്. കാരണം ജോഷാപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് എൻ്റർടൈൻമെൻറ്റ്സ്, നമ്മൾ ടിക്ടോക്ക് ഒക്കെ യൂസ് ചെയ്ത ആളുകളുണ്ടല്ലോ, ടിക്ടോക്ക് ഒക്കെ യൂസ് ചെയ്ത ആളുകൾ, അവരുടെ ടിക്ടോക്ക് ഫാൻസ് ഗ്രൂപ്പുണ്ട്, അങ്ങനെ കുറേ സംഭവമുണ്ട്. അപ്പോൾ അവർ അതിൽ എൻ്റർടൈൻമെൻറ്റ് കണ്ടെത്തുന്നവരുണ്ടെങ്കിൽ അവർക്ക് ജോഷാപ്പിനെ പറ്റിയിട്ട് അറിയില്ലെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളുക. ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, ഞാൻ കഴിഞ്ഞ ദിവസം ആണ് അക്കൗണ്ട് എടുത്തത്. അപ്പം ഞാനിങ്ങനെ അക്കൗണ്ട് എടുത്തപ്പോൾ ഫസ്റ്റ് കുറേ ആളുകളെ കണ്ടെത്താൻ പറ്റി. കാരണം വെച്ചാൽ നമുക്ക് ടിക്ടോക്കിലുള്ള പല ഫേമസ് വ്യക്തികളും അതുപോലെ തന്നെ ലൈക്ക് ടിക്ടോക്കിനെ പോലെ വളർന്നു വരുന്ന ഒരുപാട് കലാകാരന്മാരും ഒരുപാട് ആളുകളൊക്കെ ഈ ജോഷാപ്പിനകത്ത് ഉണ്ട്. ഞാനും ഉണ്ട്, ശിൽപ രാഹുൽ എന്നാണ് നമ്മുടെ ഐഡിയുടെ പേര്. അപ്പം ഫസ്റ്റ് ഞാൻ കാണിച്ചതെന്ന് വെച്ചാൽ, ഞാൻ ടിക്ടോക്ക് ഫസ്റ്റ് ടൈം എടുത്തപ്പോൾ അതിന് ഞാൻ അക്കൗണ്ട് ഒന്നും ക്രിയേറ്റ് ചെയ്തില്ല, ജസ്റ്റ് ലോഗിൻ ചെയ്തു, മലയാളം എൻട്രിയൊക്കെ കൊടുത്തു. കയറിയപ്പോൾ തന്നെ ഫസ്റ്റ് എനിക്ക് കാണുന്നത് പല ആളുകളുടെ ക്രിയേറ്റിവിറ്റിയാണ്. അതിലൊരു ക്രിയേറ്റിവിറ്റിയുടെ സ്ക്രീൻഷോട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പം ആ ഫസ്റ്റ് ടൈം ഇട്ടേക്കുന്നത്. അപ്പം നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ടിക്ടോക്ക് പോലെ തന്നെ ഒരു പക്ഷേ അതിൻ്റെ ആ ഒരു കളറിങ്ങും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം, ലൈക്ക് ടിക്ടോക്ക് തന്നെ നമുക്കതിൽ നിന്ന് ഒരു വ്യത്യസ്തതയും തോന്നത്തില്ല. ക്രിയേറ്റിവിറ്റീസ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്കും വീഡിയോസൊക്കെ ചെയ്യാം, ക്രിയേറ്റിവിറ്റി ചെയ്യാം, യൂട്യൂബർ ആകാം, ടിക്ടോക്കർ ആകാം. സോറി, ടിക്ടോക്ക് അല്ല, ടിക്ടോക്കിനെ പോലെ തന്നെ ജോഷ, ഇനി വരും കാലത്ത് ജോഷ ആളുകളാവാം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാറ്റ്ഫോമാണ് ജോഷാപ്പ്. പല പല വെറൈറ്റി ഫോളോവേഴ്സ് ഒക്കെ നിങ്ങൾക്ക് തിരഞ്ഞ് കണ്ടുപിടിക്കാം. ഇതും ഇൻസ്റ്റഗ്രാമിലെ പോലെ ഫോളോവേഴ്സ് ബേസ്ഡ് ആണ്. നമ്മൾ ഫേസ്ബുക്കിൽ ഫ്രണ്ട്സ് സർക്കിൾ ആണെങ്കിൽ ഇൻസ്റ്റഗ്രാമിലും ഈ ടിക്ടോക്കിലും, സോറി, ഈ ജോഷാപ്പിലും ഒക്കെ ഫോളോവേഴ്സാണ്. നേരത്തെ ടിക്ടോക്കിലും അങ്ങനെ തന്നെയായിരുന്നു. അപ്പം അങ്ങനെ ഫോളോവേഴ്സിനെ കൂട്ടാം, നിങ്ങളുടെ ഫോളോവേഴ്സിനെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം, നിങ്ങളെ ഫോളോ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അങ്ങനെ നിങ്ങൾക്കൊരു ഫാൻസ് വലയം തന്നെ സൃഷ്ടിക്കാം. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അവർക്ക് അവരുടെ ക്രിയേറ്റിവിറ്റി നിങ്ങൾക്ക് കാണാം, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അവരിലേക്ക് എത്തിക്കാൻ സാധിക്കാം. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വൈറലും ആവാം, അതിൽ നിന്നൊരു വരുമാനം ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇതുമായിട്ട് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് അതും ഒരു നല്ലൊരു ചോയ്സ് തന്നെയാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഒരുപാട് വരുമാനം നമുക്ക് ഇന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ ഏരിയ, ഡിജിറ്റൽ ഇന്ത്യ. അത് ഏത് നമ്മൾ ഇന്ത്യയിൽ താമസിക്കുന്ന, ഇന്ത്യയിൽ ജീവിക്കുന്നവർക്ക് ഇന്ത്യയിൽ നിന്നുകൊണ്ട് തന്നെ വരുമാനം സൃഷ്ടിക്കാം ഈ ജോഷാപ്പ്, അതുപോലെ യൂട്യൂബ്, അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിലൂടെയൊക്കെ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഒത്തിരി എൻ്റർടൈൻമെൻറ്റ് ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ, അതല്ല ഷോർട്സ് റീൽസൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ, അങ്ങനെ ഏത് പ്ലാറ്റ്ഫോം, ഏതൊരു കാറ്റഗറി നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്, ഏത് ഭാഷയും അനുയോജ്യമാണ്. നിങ്ങൾക്ക് മെസ്സേജ് അയക്കേണ്ടവർക്കോ അല്ലെങ്കിൽ കമൻറ്റ് ഇടേണ്ടവർക്കോ കമൻറ്റ് ഏത് ഭാഷയിലും നിങ്ങൾക്ക് അയക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത സെഗ്മെൻറ്റ് നമുക്ക് ജോഷാപ്പ് പോലെ നല്ലൊരു വെറൈറ്റി ആപ്ലിക്കേഷനും ഒക്കെ ആയിട്ട് ഈ വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. ബൈ ബൈ.